ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിന്റെ ഗ്രാമർ ആണ് എല്ലാവർക്കും അതായത് പാരന്റ്സിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും അതുപോലെ തന്നെ എല്ലാവരും അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ഗ്രാമർ വീഡിയോ പാർട്ട് പാർട്ടായിട്ടാണ് ഇടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക എന്നാലേ നമ്മൾ ഇനി ഇടുന്ന പാർട്ട് ടുവും ത്രീയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വന്നിട്ട് വീഡിയോസ് കാണാൻ വേണ്ടി നമുക്ക് എന്താണ് സെന്റൻസ് എന്ന് നോക്കാം ഇംഗ്ലീഷ് ഗ്രാമറിലെ സെന്റൻസ് എന്താണെന്ന് ഫസ്റ്റ് പഠിക്കാം എ സെന്റൻസ് ഇസ് എ സെറ്റ് ഓഫ് വേർഡ്സ് എക്സ്പ്രസിംഗ് കംപ്ലീറ്റ് മീനിങ് പൂർണ്ണമായ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കുകളുടെ കൂട്ടത്തിനെയാണ് സെന്റൻസ് എന്ന് പറയുന്നത് അതായത് ഒരു കുറച്ച് പൂർണ്ണമായ അർത്ഥമുള്ള ഒരു അർത്ഥമുള്ള പൂർണ്ണമായിട്ടുള്ള വാക്കുകൾ അതായത് വേർഡ്സ് അങ്ങനെയുള്ള വേർഡ്സുകൾ തമ്മിൽ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നതിനെയാണ് സെന്റൻസ് എന്ന് പറയുന്നത് ഒന്നുകൂടി നോക്കാം സ്ക്രീനിൽ കാണുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക എ സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് എക്സ്പ്രസിംഗ് കംപ്ലീറ്റ് മീനിങ് ഈസ് നോൺ ആസ് സെന്റൻസ് അതിലെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഫസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദി കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ പശു ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആണ് അതൊരു സെന്റൻസ് ആണ് അല്ലേ അതൊരു അർത്ഥമുള്ള ആ ഒരു സെന്റൻസ് എന്താണ് ഒരു അർത്ഥമുള്ള ഒരു പൂർണ്ണമായ വാക്കാണ് അല്ലെ അടുത്തത് അതേപോലെ തന്നെ ദ റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ റോസ് ഒരു ഭംഗിയുള്ള പൂവാണ് റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ അതൊരു പൂർണ്ണമായ അർത്ഥമുള്ള വേർഡ് കൊണ്ട് കൂട്ടം കൂടിയത് കൊണ്ട് തന്നെ അതൊരു കറക്റ്റ് സെന്റൻസ് ആണ് അതൊരു സെന്റൻസ് ആണ് ദ സ്കൂൾ റീഓപ്പൺസ് ഓൺ 15 ജൂൺ അതായത് നമ്മ ജൂൺ 15 സ്കൂള് തുറക്കും റീഓപ്പൺ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തുറക്കും അടുത്തത് വി ഹാവ് 5 hours ഓഫ് വർക്ക് എവറി ഡേ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദിവസേന 5 മണിക്കൂർ ജോലിയുണ്ട് ഞങ്ങൾക്ക് ദിവസേന 5 മണിക്കൂർ ജോലിയുണ്ട് അഞ്ചാമത്തെ ഞാനൊരു ഹോസ്പിറ്റലിലാണ് താമസിക്കുന്നത് ഐ സ്റ്റേ ഇൻ എ ഹോസ്റ്റൽ ഹോസ്പിറ്റൽ അല്ല ഹോസ്റ്റലാണ് ഞാൻ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ഐ സ്റ്റേ ഇൻ എ ഹോസ്റ്റൽ മൈ ഫാമിലി ലീവ്സ് ഇൻ ചെന്നൈ എൻ്റെ കുടുംബം വസിക്കുന്നത് ചെന്നൈയിലാണ് അല്ലെങ്കിൽ എൻ്റെ കുടുംബം താമസിക്കുന്നത് വസിക്കുന്നത് ചെന്നൈയിലാണ് ഏഴാമത്തെ മേരി ഹാസ് 2 lovely ബ്ലൂ ഐസ് മേരിക്ക് സുന്ദരമായ 2 നീല കണ്ണുകളുണ്ട് എന്താണ് മേരി ഹാസ് 2 lovely ബ്ലൂ ഐസ് മേരിക്ക് 2 സുന്ദരമായ 2 നീല കണ്ണുകളുണ്ട് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാമറിലെ രണ്ടാമത്തതായിട്ടുള്ളത് ഫ്രേസ് ആണ് എന്താണ് ഫ്രേസും അതിൻ്റെ എക്സാമ്പിൾസും നമുക്ക് നോക്കിയിട്ട് വരാം എ ഫ്രേസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് സം മീനിങ് ബട്ട് വിതൗട്ട് എ കംപ്ലീറ്റ് ഐഡിയ ഇറ്റ് ഇസ് നോട്ട് ഹാവ് എ ഫുൾ വേർഡ് പൂർണ്ണമായ ആശയം ഉൾക്കൊള്ളാത്ത ഒരു പദസമൂഹം അതായത് ഫുള്ള് അർത്ഥം ഫുള്ളൊന്നും ഉണ്ടാവില്ല പകുതി ആയിട്ടുള്ള ഒരു ഇതിനെയാണ് ഫ്രേസ് എന്ന് പറഞ്ഞത് ഒരു സെന്റൻസിലെ ഫ്രേസസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ഒരു സെന്റൻസ് തന്നിട്ട് അതിലെ ഫ്രേസസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രേസസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്രീനിൽ കാണുന്ന പിക്ചറിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കൂ ഒന്നാമത്തെ ദ കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ എ ഡൊമസ്റ്റിക് ആനിമൽ ആണ് അത് അവിടുത്തെ ഫ്രേസസ് ഒരു കൗ അതായത് അവിടെ എന്താണ് പറയുന്നത് പശു ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആണ് ഒരു പശു വളർത്തു മൃഗമാണ് അവിടെ
വളർത്തും വളർത്ത് മൃഗം എന്നാണ് ഫ്രേസസ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ, ദ റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ദ റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നാണ് ഫ്രേസസ് ആയിട്ട് വരുന്നത്. അതായത് റോസാപ്പൂ നല്ലൊരു പൂവാണ്, റോസ നല്ല സുന്ദരമായ പൂവാണ്, അതാണ് എന്തിരിക്കുന്നത്. എന്താണ് റോസ്? ഒരു സുന്ദരമായ പുഷ്പമാണ്. അതിലെ എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഒരു സാധനത്തിനെ വർണ്ണിക്കുന്നത് എന്താണോ, അതായത് നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങൾ നല്ല കുട്ടികളാണെന്ന്, നിങ്ങളല്ല ഫ്രേസസ് ആയിട്ട് വരുന്നത്, നല്ല കുട്ടികൾ എന്നുള്ളതാണ് ഫ്രേസസ് ആയിട്ട് വരുന്നത്. ഒരാളെ എടുത്തു പറയുന്നതിനെയാണ്, അല്ലെങ്കിൽ താഴ്ത്ത് പറയുമ്പോൾ എടുത്തു പറയുമ്പോഴോ അതിന്റെ കൂടെ ചേർക്കുന്ന, അയാളുടെ കൂടെ ചേർക്കുന്ന സാധനത്തിനെയാണ് ഫ്രേസസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പറയുന്നത് ദി സ്കൂൾ റീഓപ്പൺസ് ഓൺ 15 ജൂൺ. സ്കൂള് 15 ജൂണിന് വീണ്ടും തുറക്കുന്നു. ഓൺ 15 ജൂൺ എന്നാണ് അവിടുത്തെ ഫ്രേസസ്. ഇനി നമുക്കിതേ, വി ഹാവ് 5 ഹവേഴ്സ് ഓൺ അവർ വർക്ക് എവറി ഡേ. ഐ ലീവ് ഇൻ എ ഹോസ്റ്റൽ. മൈ ഫാമിലി ലിവ്സ് ഇൻ ചെന്നൈ. മേരി ഹാസ് ടു ബ്യൂട്ടിഫുൾ ഐസ്. അങ്ങനെ ഒരു 4 എണ്ണം അവിടെ തന്നിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്നത്. അത് നിങ്ങൾ അതിൻ്റെ ഫ്രേസസ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു വെക്കണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഉത്തരം ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഹോംവർക്ക് ചെയ്ത് വൃത്തിയായിട്ട് നോട്ട്ബുക്കിൽ എഴുതി കുറിച്ച് വെക്കുക. ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസും ഫ്രേസസിൻ്റെ എന്താണ് ഫ്രേസസും സെൻറ്റൻസും ഒക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. കീപ് സ്റ്റഡിങ്.